മനുഷ്യൻ ആത്മീയത, മനുഷ്യൻ ആത്മീയത, ഓക്കെ, ഈ ആത്മീയതയിൽ നിൽക്കുന്ന മനുഷ്യന് കുറ്റബോധം എന്ന് പറയുന്ന ഒരു ഘടകത്തിന് പ്രാധാന്യമുണ്ട്. ആത്മീയതയിൽ നിൽക്കുന്ന മനുഷ്യന് കുറ്റബോധം എന്ന് പറയുന്ന ഘടകത്തിന് പ്രാധാന്യമുണ്ടോ? കാരണം മതം, ക്രിസ്തീയ മതം ശരിക്ക് വ്യക്തികളിലേക്ക് ഒരു കുറ്റബോധത്തിന്റെ ഒരു ഒരു മേമ്പൊടി ചാർത്തി കൊടുക്കുന്നുണ്ടോ? അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന പോലെ എനിക്കൊരു ഫീൽ. പക്ഷേ അച്ഛൻ്റെ കൂടെ വന്ന് ശരിക്കുള്ള ആത്മീയ ദർശനം ഓൾമൈറ്റിയിൽ നിന്നിട്ട് കിട്ടിയതിന് ശേഷം ഈ കുറ്റബോധം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. പക്ഷെ എന്നോട് സംസാരിക്കുന്ന ചില വിശ്വാസികൾ അവർ കുറ്റബോധത്തിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പക്ഷെ അവര് പറയുമ്പോ എനിക്കിപ്പോ അത് ഭയങ്കരമായിട്ട് ചിരിയാണോ, അത് നിസ്സാരമായിട്ട് കളയേണ്ടതാണോ? അവരുടെ ആംഗിളിൽ നിന്നിട്ട് ചിന്തിക്കുമ്പോ ഞാനത് നിസ്സാരമായിട്ട് കളഞ്ഞാൽ അവരതിനെ എങ്ങനെ എടുക്കും? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അച്ഛനോട് ചോദിക്കാം, ഈ കുറ്റബോധം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആത്മീയ ആത്മീയ ലെവൽ. ഇനി ആത്മീയ ജീവിതത്തിൽ ഒരു മനുഷ്യന് കുറ്റബോധം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? ഇപ്പോ ഈ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വ്യക്തിയും എനിക്ക് തോന്നുന്നില്ല അവർ ആത്മീയ ജീവിതമാണ് നയിക്കുന്നതെന്ന്. ആ വ്യക്തികളെല്ലാം നയിക്കുന്നത് മതപരമായ ജീവിതമാണ്. ആത്മീയതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള സംശയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അച്ഛാ, ഇതിന്റെ പിന്നിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഈ കുറ്റബോധം ആത്മീയ ജീവിതത്തിൽ വേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോ നമ്മുടെ ഏറ്റവും ആൾക്കാരാണല്ലോ, അവർ പെട്ടെന്ന് ചാടിക്കയറി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തു ആവാം, അതിനുള്ള ലൈസൻസ് ആണ്. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു, അവർ ഈ വീഡിയോസ് ഒന്നും കാണത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ഒരു മിനിറ്റ് റീൽ ഇടുന്നതിൽ പിടിച്ചു തൂങ്ങിയാണ് ഈ വിശ്വാസ സമൂഹം മുഴുവൻ കിടക്കുന്നത്. ആ ഒരു മിനിറ്റ് റീൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു അരമണിക്കൂറിന്റെ വീഡിയോ വേറെ കാണും, ആ വീഡിയോ ആരും കാണത്തില്ല. ഈ റീലിനകത്ത് പറയുന്ന കാര്യത്തെ പ്രൊജക്ട് ചെയ്തിട്ടാണ് എല്ലാവരും അതുകൊണ്ട് ആ ആൾക്കാര് പറയുന്ന കമന്റ്സിനും അവര് പറയുന്ന കമന്റ്സിനും പ്രസക്തിയില്ല. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ പറയുന്ന കാര്യത്തിനകത്തുള്ള ജെനുവിനിറ്റി വേണമെങ്കിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ചോദിച്ചത് ആത്മീയതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ ഈ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ഇതെന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ലേ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യം. ഓക്കെ, ഒന്നാമത്തത് തരാം. ആ വാക്കെന്താ? കുറ്റബോധം. കുറ്റബോധം, കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധം. ഓക്കെ, അപ്പൊ ഇതൊരു ബോധമാണ്. എന്ത് ബോധം? ഞാൻ കുറ്റം ചെയ്തു പോയി എന്നുള്ളൊരു ബോധം. അപ്പൊ എന്തോ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്തില്ല. അപ്പൊ അത് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള മനസ്സിനകത്തുള്ള ഒരു ബോധമാണ് ഈ കുറ്റബോധം. റൈറ്റ്? അപ്പോ അപ്പൊ ആരോ പറഞ്ഞു പഠിപ്പിച്ചു ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊക്കെ ചെയ്യരുത്, ഇതാണ് മതം, ഇതാണ് ദൈവം വേണ്ട എന്ന് ഏദനിൽ പറഞ്ഞത്. നിനക്ക് നന്മയും നീ അറിയണ്ട, തിന്മയും നീ അറിയണ്ട, അത് ആ അറിവ് നിനക്ക് വേണ്ട. അപ്പൊ എന്താണോ ദൈവം വേണ്ട എന്ന് പറഞ്ഞത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഘടനയാണ് റിലീജിയൻ. റൈറ്റ് അല്ലേ? അപ്പോ ക്രിസ്തീയ മതമാണ് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്രിസ്തീയ മതം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 10 കൽപ്പനകളും ഉപകൽപ്പനകളും അടങ്ങുന്ന കുറെ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. ഇതാണ് ആദ്യമായിട്ട് ഒരു കുഞ്ഞ് സൺഡേ സ്കൂളിലേക്ക് പോകുമ്പോൾ അവനെ പഠിപ്പിക്കുന്നത്. ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ആ കുഞ്ഞ് മനസ്സിനകത്തേക്ക് വിഷമടിച്ചു കയറ്റുകയാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിക്കുന്ന സാധനം എന്താ? വിഷമാണ്. അപ്പൊ ആദ്യമേ ഈ കുഞ്ഞിൽ തിരികെ കയറ്റുന്നത് മരിക്കാനുള്ള വിഷമാണ്. അപ്പൊ ആ കുഞ്ഞിലേ തന്നെ എന്ത് ചെയ്യപ്പെടുവാണ്? മരിക്കപ്പെടുവാണ്. ദൈവം വെച്ച സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാതെ, ദൈവം വെച്ച ക്വാളിറ്റിയിൽ ജീവിക്കാതെ ഈ വിഷം കാരണം അവൻ മരിച്ചു ജീവിക്കുകയാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റബോധം എന്ന് പറയുന്നത് അവന് ദൈനംദിനം കൊല്ലുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെയാണ് പാമ്പ് കടിച്ചു എന്ന് പറയുന്ന വിഷം. പാമ്പ് ഇഞ്ചക്ട്, അപ്പൊ പാമ്പിൽ വിഷം ഉണ്ടല്ലോ, അപ്പൊ ആ പാമ്പ് ഇഞ്ചക്ട് ചെയ്ത സാധനമായിട്ട് ഇതിനെ കൊടുക്കാൻ കാരണം ഈ വിഷം എന്ന് പറയുന്ന എലിമെന്റ് അതിനകത്തുള്ളത് കൊണ്ട്. സോ ഇത് മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനമാണ്. ശരിക്കും ഇതിനകത്തുള്ള സ്പിരിച്വൽ വ്യാഖ്യാനം വേറെയാണ്, അത് നമുക്ക് മാത്രം നോക്കിയാൽ മതി, അത് ഇവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇവരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അപ്പൊ ഇവരിലേക്ക് ഈ
കുറ്റം ചെയ്യാനായിട്ടുള്ള ആ എലിമെന്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവൻ ആ ബോധം ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ദയ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുകയാണ് കൊല ചെയ്യരുത്, കൊല്ലാൻ പാടില്ല, കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ ജീവപര്യന്തമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഹാങ്ങിങ് ആയിരിക്കും. സോ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടും. ദയ ആരെയും കൊല്ലാതിരിക്കുന്നത് ഈ നിയമം ഉള്ളത് കൊണ്ട്, ശിക്ഷ ഉള്ളത് കൊണ്ട്, ആ ശിക്ഷ കിട്ടുമെന്നുള്ള പേടി കാരണവും ഈ നിയമം നിലനിൽക്കുന്നതും കൊണ്ടാണോ ആരെയും കൊല്ലാതിരിക്കുന്നത്? എനിക്ക് കൊല്ലണമെന്ന് എനിക്ക് താല്പര്യമില്ല, എനിക്ക് കൊല്ലാൻ തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ ദയ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ആരെയും കൊലപാതകം ചെയ്യാത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊല ചെയ്യുന്നത് കുറ്റകൃത്യമായത് കൊണ്ടല്ല, അത് ചെയ്യാനായിട്ടുള്ള ഒരു ഹൃദയ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഹാർട്ടിലാണ് അത് കിടക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഹാർട്ടിനകത്ത് ഒരാളെ കൊല്ലാനായിട്ടുള്ള ആ സംസ്കാരം, കൾച്ചറില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു വികാരം വരുന്നില്ല. പേടിച്ചിട്ടല്ല, പക്ഷെ നമ്മളെ മതം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മതത്തിനകത്ത് കൊലപാതകം ചെയ്യരുത് എന്ന് വെച്ചിരിക്കുന്നത് നിനക്ക് ശിക്ഷ തരും, ഈ കൊല ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ ചെയ്തതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ ഈ 10 കൽപ്പനകളും ഉപകൽപ്പനകളും എല്ലാം വെച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന പണിഷ്മെന്റിനെ ഹൈലൈറ്റ് ചെയ്ത് വ്യക്തികളെ പേടിപ്പിച്ചിട്ടാണ് ചെയ്യാതിരിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഹൃദയ സംസ്കാരം. ഇതാണ് ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത്. എടാ, നീ കുത്തി കൊല്ലുമ്പോഴല്ല ഒരുത്തൻ ചാകുന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് നീ അവനെ എത്രയോ വട്ടം കൊന്നിരിക്കുന്നു. അപ്പം നീ അതൊരു ഫിസിക്കൽ ഈവൻ്റ് ആക്കി എടുക്കുമ്പോഴല്ല കൊല നടക്കുന്നത്. ഓൾറെഡി നീ ഒരുത്തനെ കൊല്ലാനായിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത, ദേഷ്യം വന്നപ്പോൾ തന്നെ നീ കൊലപാതകനായി മാറി. നിന്റെ ഹൃദയത്തിനകത്ത് ഇത് സംഭവിക്കുന്നത് അതൊരു ഈവൻ്റ് അല്ല. സോ ദൈവിക സംസ്കാരം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മതത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഈ കുറ്റബോധമുണ്ടാകാൻ കാരണമെന്താ? അവൻ ഈ ഹൃദയ കൾച്ചറില്ല, ഹൃദയ കൾച്ചറിനെ മതം വളർത്തുന്നില്ല. ഈ ഹൃദയ ഈ ഹൃദയത്തിൽ ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ അവനെ സഹായിക്കുന്നതിന് പകരം അവനിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് വിഷമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ മതം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അവന് വയലേറ്റ് ചെയ്യേണ്ടി വന്നാൽ അവൻ്റെ മനസ്സാക്ഷി ഞാൻ കുറ്റം ചെയ്തു കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധം അവനെ ഇങ്ങനെ അലർത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ കാര്യം മതത്തിന് നന്നായിട്ട് അറിയാം. ഒരു വ്യക്തിക്കും ഈ കാര്യങ്ങൾ ചെയ്യാതെ, അതായത് മതം പറയുന്ന നിയമാവലികൾ 100% പാലിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് മതത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇതിനെ മുതലെടുത്ത് അന്ന് കാശുണ്ടാക്കാനായിട്ട് യാഗങ്ങൾ പുരോഹിതന്മാർ വെച്ചത്. പുരോഹിതന്മാർ പ്രാവിനെ വളർത്തും, പുരോഹിതന്മാർ ആടിനെ വളർത്തും, പുരോഹിതന്മാർ കാളക്കിടാവിനെ വളർത്തും, എന്നിട്ട് ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വിൽപ്പനയ്ക്ക് വയ്ക്കും. വരുന്നവൻ ഇത് മേടിച്ച് അകത്ത് കൊണ്ടുകൊടുക്കണം, വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ പാടില്ല. ഊന പ്രശ്നമാണ്. ഊനമില്ലാത്ത ആടിനെ, ഊനമില്ലാത്ത കാളയെ യാഗം കഴിക്കണം. വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് അപ്പോഴേ പുരോഹിതൻ സർട്ടിഫൈ ചെയ്യും ഊനമുണ്ട് കൊണ്ടുപോ, ഇവിടെ നിന്ന് മേടിക്കണം, ഊനമില്ലാത്തത് ഇവിടെ കിട്ടത്തുള്ളൂ എന്ന് പറയും. സോ ഇതൊരു ബിസിനസ്സാണ്. ആൾക്കാരുടെ ആ പൾസിനെ മനസ്സിലാക്കി പുരോഹിതന്മാരന്ന് ബിസിനസ് ചെയ്തിരുന്നു. ഇന്നും ഇത് തന്നെയല്ലേ? ഇതേ ഉള്ളൂ. ഇതാണ് കുംഭസാരം, ഇതാണ് സാക്രമെന്റ്സ്. ആൾക്കാരുടെ പൾസ് നോക്കി അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്നും അത്. അപ്പോ ഈ ആത്മീയതയിൽ വരുമ്പോ ഈ കുറ്റബോധം നീങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടൊന്ന്? അതാ, ഈ ആത്മീയതയിലേക്ക് വരുമ്പോൾ അവൻ്റെ ഹൃദയ സംസ്കാരത്തെയാണ് ദൈവം മാറ്റുന്നത്. ഹൃദയ സംസ്കാരം മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നിയമാവലികളെ അനുവർത്തിക്കാനായിട്ട് അവൻ എഫേർട്ട് ഇടണ്ട. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കൊലപാതകം ചെയ്യാതിരിക്കുന്നത് നിയമത്തെ പേടിച്ചിട്ടല്ല, എന്റെ സംസ്കാരമാണ് എന്നെ ചെയ്യാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഞാൻ ഒരുത്തരം കൊല്ലില്ലല്ലോ, കൊന്നാലല്ലേ കുറ്റബോധം വരത്തുള്ളൂ. എന്തുകൊണ്ട് കൊല്ലുന്നില്ല? പേടിച്ചിട്ടല്ല, എന്നെ എന്റെ ഹാർട്ട് ഒരുത്തരം കൊല്ലാനായിട്ടുള്ള നിലവാരത്തിൽ താഴത്തില്ല. എന്റെ ഹാർട്ട് ദൈവത്തിന്റെ മൂല്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കൊല്ലുന്നതിനെ ഒരുത്തരം ദ്രോഹിക്കാൻ പോലും എന്റെ ഹൃദയം
അനുവദിക്കത്തില്ല. അപ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാകില്ല, കാരണം അവൻ്റെ ഹൃദയമാണ് അവരെ പരിവർത്തനം സംഭവിച്ചത്. ദൈവത്തിൻ്റെ മൂല്യമുള്ള ഹൃദയമായിട്ട് ഒരു ആത്മീയൻ്റെ ഹൃദയം പരിവർത്തിക്കുകയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ കുറ്റബോധം ഇല്ല, ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല, അങ്ങനെ കുറ്റബോധം ഉണ്ടാക്കാൻ ഇടയായ ഒരു സംഭവം അവൻ്റെ ലൈഫിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തതയോടുകൂടെ പറയുന്ന യോഹന്നാന്റെ ലേഖനത്തിനകത്ത്, നീ ദൈവത്തിന്റെ മകനാണോ, നിനക്ക് പാപം ചെയ്യാൻ പറ്റില്ല, നീ വേണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല, കാരണം നിന്റെ ഹാർട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്ട്രക്ചറില്ല. അല്ല, ഇത് ബൈബിളിൽ തന്നെ പറയുന്നതാണ്. ഈ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടും ചിലപ്പോ ഇവര് ചോദിക്കുമായിരിക്കും, എത്ര വന്നാലും നീ മനുഷ്യനല്ലേ, നിനക്ക് ചെയ്യാതിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ ബൈബിളില് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ മകനാണെന്നുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാനായി പറ്റത്തില്ല, നീ ശ്രമിച്ചാൽ. ആ വ്യത്യാസം ഇതാണ്, ഒരു ആത്മീയനും ഒരു മതവ്യക്തവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മതത്തിലുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ ഒരു ആത്മീയന്റെ ഹൃദയം അങ്ങനെയല്ല. ആത്മീയന്റെ ഹൃദയ സംസ്കാരം മുഴുവൻ, അല്ലെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള ഒരു പരിവേഷം സംഭവിച്ച് കഴിയും. ശരിക്കുമുള്ള ആത്മീയനാണെങ്കിൽ, ശരിക്കും ഞാൻ മാസ്ക് ഇടുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, സോ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്, അവരാത്മീയന്റെ വേഷമിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത് അവരെ കുറിച്ചല്ല. ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഒരു ആത്മീയനാണെന്നുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് അവൻ്റെ ഹൃദയ പരിവർത്തനമാണ്. സോ അവന് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ ഹൃദയത്തിനകത്ത് പറ്റില്ല. ഇതിന്റെ കൂടെ ഞാൻ ചിലപ്പോൾ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ചില വ്യക്തികൾക്ക് എനിക്കിത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പലവട്ടം ഈ കൊല ചെയ്യരുതെന്ന് പറഞ്ഞ് അല്ലേ, പക്ഷെ നമുക്കത് പറ്റത്തില്ല. ആത്മീയതയിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ല. പക്ഷെ പലതവണ ജീസസ് പറഞ്ഞ പോലെ പലതവണ പല വ്യക്തികളെ ഹൃദയം കൊണ്ട് 10,000 തവണ കൊന്നിട്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്നവരുണ്ടാവും. ഞാൻ എന്നെ തന്നെ പറയുവാണ്, മുൻപിലത്തെ ഒരു 6-7 years ബാക്ക് നോക്കുമ്പോൾ എനിക്കും പല ആൾക്കാരോടും എൻ്റെ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള അമർഷവും ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു തരം കൊലപാതകം തന്നെയാണ്. അപ്പോൾ ഇപ്പം അച്ഛൻ പറയുന്നത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് കൂടെ വേണ്ടിയിട്ട് ചോദിക്കുവാണ്, എനിക്ക് അങ്ങനെ ഒരു ഹൃദയ സംസ്കാരത്തിലേക്ക്, ശരിക്കുള്ള ആത്മീയതയിലേക്ക് എഴുതി വെച്ചതിനേക്കാളും അപ്പുറം ആ ഒരു കുറ്റബോധമില്ലാത്ത ഒരു ലൈഫാണ് ആത്മീയത എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അതിൻ്റെയൊക്കെ കടക്കാൻ പറ്റും? സിമ്പിളാണ്, അതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. സിമ്പിളെന്ന് പറയാനേ ശരിക്കും പറഞ്ഞ ഒരു ട്യൂണിംഗ് ആണ്. ശരിക്കും ഒരു റേഡിയോ നമ്മൾ മേടിച്ചോണ്ട് വരാണെന്നിരിക്കട്ടെ, ഒരു FM സപ്പോർട്ട് ചെയ്യുന്ന റേഡിയോ മേടിച്ചോണ്ട് വരാം. ഈ സെയിം റേഡിയോക്കകത്ത് തന്നെ നമുക്ക് പല ചാനലിൽ ട്യൂൺ ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഒരു ട്യൂണിംഗ് ആണ്. ആ ട്യൂണിംഗ് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ആ ഓരോ ചാനലും പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ റേഡിയോ തന്നെ എന്ത് ചെയ്യാണ്, പുറപ്പെടുവിക്കുകയാണ്. റേഡിയോ സെയിം ആണ്, സെയിം സ്പീക്കർ, സെയിം സപ്ലൈ, സെയിം എന്താ വിഷ്വൽ കാര്യങ്ങൾ എല്ലാം സെയിം ആണ്. പക്ഷെ ഓരോന്നും പുറപ്പെടുവിക്കുന്നതിന് വ്യത്യാസമുണ്ട്. ട്യൂണിംഗ്, ട്യൂൺ ചെയ്യേണ്ട ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. സെയിം വേ ഇതിൽ തന്നെയാണ് നല്ലതും ചീത്തതും വെളിയിൽ വരുന്നത്. ട്യൂണിംഗ് ആണ് ഇപ്പോൾ വേണ്ടത്. ലോകത്തിൻ്റെ ട്യൂണിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത്, ലോകം പറയുന്ന ആശയങ്ങളുടെ ട്യൂണിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ട്യൂണിങ്ങിനെ മാറ്റി മറ്റൊരു ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ മതി, സിമ്പിളാണ്. പക്ഷെ ആ ട്യൂണിങ്ങിന് വിധേയപ്പെടുകയാണ് ആവശ്യം. ശരിക്കും ഇതിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ട്യൂണിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയോ മെക്കാനിക് ഒന്നും അല്ല. കോണ്ടാക്ട് നമ്പർ എന്തായിരുന്നല്ലോ, അറിയായിരിക്കുമല്ലോ. സോ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി ഇതിനകത്ത് ജെനുവിനായിട്ട് വരേണ്ടുന്ന മറ്റൊരു സംശയം കൂടെ വരാം, അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം അല്ലേ. ഇനി നമ്മൾ ഈ ചോദിക്കാൻ, ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു ഹിന്റ് തരാം. അപ്പം ഒരു എന്താ നമ്മൾ പറയാൻ പോകുന്നത്, ഇടയ്ക്ക് ഒരു ആത്മീയൻ, ആത്മീയൻ എന്ന് ലേബിൾ ചെയ്യപ്പെട്ട ഒരു വ്യക്തി, അതെന്തോ ആയിക്കോട്ടെ, തൽക്കാലം നമുക്ക് ലേബിൾ ചെയ്ത വ്യക്തിയായിട്ട് വെക്കാം. പക്ഷെ അദ്ദേഹം ജെനുവിനായിട്ട് ആത്മീയനാണോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ വെക്കാം, ജനങ്ങൾ ആത്മീയൻ എന്ന് ലേബൽ ചെയ്തൊരു വ്യക്തി, അല്ലെങ്കിൽ സ്വയം ആത്മീയൻ എന്ന് ലേബൽ ചെയ്തൊരു വ്യക്തി പലപ്പോഴും കള്ളു കുടിച്ചതായിട്ട് റിപ്പോർട്ട് വന്നു.
അപ്പോൾ ആത്മീയർ കള്ളു കുടിക്കാവോ? അത് ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ വരും? കുറ്റം ചെയ്യുന്ന കാറ്റഗറിയിൽ വരുമോ, അല്ലെങ്കിൽ ഹൃദയ പരിവർത്തനം സംഭവിച്ച കാറ്റഗറിയിൽ വരുമോ? ജനുവലി കള്ളു കുടിക്കാവോ, കള്ളു കുടിക്കുന്നത് തെറ്റാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ജനുവനായിട്ട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയില്ലേ? അടുത്ത വീഡിയോ അടുത്ത വീഡിയോക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഇവരും ട്യൂൺ ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം.